ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിരുന്നത് ബ്ലാക്ക് വൈറ്റിലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അതൊക്കെ മാറി എല്ലാവരും കളർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി എന്നാൽ പണ്ട് നമ്മൾ എടുത്ത ഫോട്ടോസ് ഇപ്പോഴും നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും അതായത് നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരുടെ ഫോട്ടോ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻ ഇപ്പം കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ എടുത്ത ഫോട്ടോ ആയിരിക്കും എന്നാൽ ഏത് ഫോട്ടോ ആയാലും എത്ര പഴക്കമുള്ളതായാലും നമുക്ക് അത് കളർ ഫോട്ടോയാക്കി മാറ്റാൻ സാധിക്കും അതും നല്ല കിടിനൻ ക്വാളിറ്റിയിൽ വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കളർ ഫോട്ടോയാക്കി മാറ്റാൻ സാധിക്കും അത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക ശേഷം കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കുക കളറൈസ് എന്നാണ് അതിൻ്റെ പേര് ആദ്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷനൊക്കെ അലോ ചെയ്യാൻ വേണ്ടി കാണിക്കും ഇവിടെ അലോ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെ കളർ കളറൈസ്ഡ് എന്ന് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചതാണ് ഇതുപോലെ നമ്മുടെ ഗാലറിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കളർ ഫോട്ടോയാക്കി മാറ്റാൻ സാധിക്കും അതിനായി നമ്മൾ മുകളിൽ ചൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങൾ അത് കളറായി മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പെർഫെക്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഴയ കളർ കാണണമെന്നുണ്ടെങ്കിൽ താഴെ കളറൈസ്ഡ് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ മാറിയ കളർ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കളർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന പെന്നിൻ്റെ ഐക്കളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഈ ബാർ ഐക്കൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ കൂട്ടുവാനും കുറക്കുവാനും സാധിക്കും ഇത് നമ്മൾ ഗാലറിയിലേക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ സേവ് എന്ന ഭാഗം കാണാം അതൊന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇമേജ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോവും പുതിയ ഇപ്പോൾ ഞാൻ കളർ ചെയ്ത എഡിറ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് വേറൊരു ഫോട്ടോയും കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം അതിനായി വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ ചൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഞാനിപ്പം വേറൊരു ഫോട്ടോയും കൂടി സെലക്ട് ചെയ്യാണ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ ഫോട്ടോ കളറായി മാറുന്നതായി നിങ്ങൾ കാണാൻ സാധിക്കും വളരെ പെർഫെക്റ്റോട് കൂടിയിട്ട് നിങ്ങൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും ആ രൂപത്തിൽ കളർ ഫോട്ടോ ആയി മാറിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് കളർ അതുപോലെ തന്നെ അവരുടെ ഷർട്ടും അതിൻ്റെ കളറും അവരുടെ എല്ലാ കളറും മൊത്തത്തിൽ പെർഫെക്റ്റോട് കൂടി മാറിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഇപ്പോൾ ഗാലറിയിലേക്ക് ആ ഫോട്ടോ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ആ ഫോട്ടോ പഴയ ഫോട്ടോ ഇതാണ് ഓക്കെ ഗൈസ് ഇതുപോലെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പ്രായമായവർ ആ സമയത്തൊക്കെ കളർ ഫോട്ടോ തന്നെ ഇല്ലാത്തൊരു കാലഘട്ടമായിരിക്കും ആ സമയത്ത് അവരെടുത്ത ഫോട്ടോ അല്ലെങ്കിൽ സൂക്ഷിച്ച നമ്മളിപ്പോൾ സൂക്ഷിക്കുന്ന അവരുടെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ അതും ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കളർ ഫോട്ടോ ആയിട്ട് വളരെ എളുപ്പത്തിൽ മാറ്റാനും പെർഫെക്റ്റോടുകൂടി കളർ ഫോട്ടോ ആയിട്ട് മാറ്റി നമുക്ക് നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാനും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ഗായ്സ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു തൽക്കാലത്തേക്ക് ഞാൻ വിട് വാങ്ങുകയാണ് ഓക്കെ ബായ്